എല്ലാ കൂട്ടുകാർക്കും ഗണിത ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ആറാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ യൂണിറ്റായ ഫ്രാക്ഷൻസ് അഥവാ ഭിന്ന സംഖ്യകൾ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് ആ പാഠത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം അതോടൊപ്പം പാഠപുസ്തകത്തിലെ ഇരുപത്തിയൊമ്പതാം പേജിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കണ്ടെത്താം ആറാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിലുണ്ട് ഇതുവരെ അത് കാണാത്ത കൂട്ടുകാർ നോക്കുമല്ലോ ഒരു വീട്ടിലേക്ക് വാങ്ങിയ പരിപ്പിന്റെ പാക്കറ്റുകളാണ് ചിത്രത്തിൽ ഓരോ പാക്കറ്റിലും ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വീതമാണ് ഉള്ളത് ഒരു പാക്കറ്റിൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പരിപ്പുണ്ട് എങ്കിൽ മൂന്ന് പാക്കറ്റിലും കൂടി ആകെ എത്ര ഗ്രാം പരിപ്പ് ഉണ്ടാകും എ പാക്കറ്റ് കണ്ടെയ്ൻസ് ടു ഫിഫ്റ്റി ഗ്രാംസ് ഓഫ് ദാൽ ഹൗ മെനി ഗ്രാംസ് ഓഫ് ദാൽ വിൽ ദേർ ബി ഇൻ ഓൾ ദീസ് പാക്കറ്റ്സ് എങ്ങനെ കണ്ടെത്തും ഇരുന്നൂറ്റി അമ്പതിനെ മൂന്ന് കൊണ്ട് ഗുണിക്കണം അല്ലേ ടു ഫിഫ്റ്റി ഇൻറ്റു ത്രീ ഈക്വൾ ടു സെവൻ ഫിഫ്റ്റി ഗ്രാംസ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് ഗ്രാം ഇവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ മൂന്ന് മടങ്ങാണ് എഴുന്നൂറ്റമ്പത് ഗ്രാം എന്ന് നമുക്ക് പറയാം സെവൻ ഫിഫ്റ്റി ഗ്രാം സീസ് ത്രീ ടൈംസ് ടു ഫിഫ്റ്റി ഗ്രാംസ് ആയിരം ഗ്രാം ഒരു കിലോഗ്രാം ആണെന്നും അഞ്ഞൂറ് ഗ്രാം അര കിലോഗ്രാം ആണെന്നും ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കാൽ കിലോഗ്രാം ആണെന്നും നമുക്കറിയാം അങ്ങനെയെങ്കിൽ നമുക്ക് എഴുന്നൂറ്റി അമ്പത് ഗ്രാമിന് എത്ര കിലോഗ്രാം എന്ന് പറയാൻ സാധിക്കും ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ മൂന്ന് പാക്കറ്റുകളാണല്ലോ ഉള്ളത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എന്നാൽ കാൽ കിലോഗ്രാം വൺ ബൈ ഫോർ കിലോഗ്രാം അങ്ങനെ മൂന്ന് പാക്കറ്റുകൾ അതായത് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ എത്രയാണ് ഉത്തരം ത്രീ ബൈ ഫോർ മുക്കാൽ കിലോഗ്രാം കാൽ കിലോഗ്രാമിൻ്റെ മൂന്ന് മടങ്ങ് മുക്കാൽ കിലോഗ്രാം ആണ് ത്രീ ടൈംസ് വൺ ബൈ ഫോർ കിലോഗ്രാം ഈസ് ത്രീ ബൈ ഫോർ കിലോഗ്രാം വൺ ബൈ ഫോറിൻ്റെ മൂന്ന് മടങ്ങ് ത്രീ ബൈ ഫോർ ആണെന്ന് നമ്മൾ സംഖ്യകൾ മാത്രം ഉപയോഗിച്ച് എങ്ങനെ എഴുതും വൺ ബൈ ഫോർ ഇൻറ്റു ത്രീ ഈക്വൽ ടു ത്രീ ബൈ ഫോർ അല്ലെങ്കിൽ ത്രീ ഇൻറ്റു വൺ ബൈ ഫോർ ഈക്വൾ ടു ത്രീ ബൈ ഫോർ എന്നും എഴുതാം ഒരു കുപ്പിയിൽ അഞ്ഞൂറ് മില്ലി ലിറ്റർ പാൽ കൊള്ളും നാല് കുപ്പികളിൽ നിറയ്ക്കാൻ എത്ര പാൽ വേണം എ ബോട്ടിൽ കാൻ ഹോൾഡ് ഫൈവ് ഹൺഡ്രഡ് മില്ലി ലിറ്റേഴ്സ് ഹൗ മച്ച് മിൽക്ക് ഡു വി നീഡ് ടു ഫിൽ ഫോർ സച്ച് ബോട്ടിൽസ് ഇവിടെ അഞ്ഞൂറ് മില്ലി ലിറ്ററിൻ്റെ നാല് മടങ്ങാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അഞ്ഞൂറ് ഇൻ നാല് എത്രയാണ് രണ്ടായിരം മില്ലി ലിറ്റർ ഫോർ ടൈംസ് ഫൈവ് ഹൺഡ്രഡ് മില്ലി ലിറ്റർ ഈസ് ിറ്റർ ഫോർ ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ഈക്വൽ ടു തൗസൻഡ് എന്നും എഴുതാം നമുക്കറിയാം ആയിരം മില്ലി ലിറ്റർ ഒരു ലിറ്ററാണ് അതുപോലെ അഞ്ഞൂറ് മില്ലി ലിറ്റർ എന്നാൽ അര ലിറ്റർ ആണ് അതായത് അഞ്ഞൂറ് മില്ലി ലിറ്റർ എന്നതിന് പകരം നമുക്ക് അര ലിറ്റർ എന്നെഴുതാം അര ലിറ്ററിൻ്റെ നാല് മടങ്ങ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും വൺ ബൈ ടു ഇൻറ്റു ഫോർ അല്ലേ എത്രയാണ് ഉത്തരം രണ്ട് ഫോർ ടൈംസ് വൺ ബൈ ടു ലിറ്റർ ഈസ് ടു നാല് കുപ്പികളിലും നിറയ്ക്കാൻ ആകെ രണ്ട് ലിറ്റർ പാലാണ് വേണ്ടത് ഇഫ് ഫൈവ് റിബൺസ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ലോങ് ആർ ലെയ്ഡ് എൻ ടു എൻഡ് വാട്ട് വുഡ് ബി ദ ടോട്ടൽ ലെങ്ത് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ വീതം നീളമുള്ള അഞ്ച് റിബണുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമാകും നമുക്കറിയാം നൂറ് സെൻറ്റിമീറ്റർ എന്നാൽ ഒരു മീറ്റർ ആണ് െന്റിമീറ്ററോ അര മീറ്റർ ആണ് അപ്പോൾ ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററോ കാൽമീറ്ററാണ് അല്ലേ വൺ ബൈ ഫോർ മീറ്റർ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ അഥവാ കാൽ മീറ്റർ നീളമുള്ള അഞ്ച് റിബണുകളാണ് ചേർത്ത് വെച്ചത് ആകെ നീളം എത്രയാണ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ അല്ലേ നാല് നാലിലൊന്നുകൾ ചേർന്നാൽ ഒന്ന് കിട്ടും എന്ന് നമുക്ക് അറിയാം അതായത് ഇതിനെ നമുക്ക് വൺ പ്ലസ് വൺ ബൈ ഫോർ എന്ന് എഴുതാം ഒന്ന് ഒന്നേ ബൈ നാല് ആണ് ഒന്നേക്കാൽ മീറ്റർ ആണ് ആകെ നീളം ഇങ്ങനെ എഴുതി കൂട്ടുന്നതിന് പകരം ഒന്നേ ബൈ നാലിൻ്റെ അഞ്ച് മടങ്ങ് കണ്ടാലും മതി അല്ലേ വൺ ബൈ ഫോർ ഇൻറ്റു ഫൈവ് ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ ഫൈവ് ബൈ ഫോർ എന്നാൽ ഒന്ന് ഒന്നേ ബൈ നാല് ആണ് ഒന്നേക്കാൽ ആണ് എങ്ങനെയാണത് കിട്ടിയത് അഞ്ചിനെ നാല് കൊണ്ട് ഹരിക്കണം ഹരണഫലം ഒന്ന് ശിഷ്ടം ഒന്ന് അങ്ങനെ നമുക്ക് അഞ്ച് ബൈ നാല് എന്നതിന് ഒന്ന് ഒന്ന് ബൈ നാല് എന്നെഴുതാം ഒന്നേക്കാൽ എന്നെഴുതാം ഇതുപോലെ നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം വൺ ബൈ ത്രീയുടെ നാല് മടങ്ങ് എത്രയാണ് ഫോർ ടൈംസ് വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ഇൻറ്റു ഫോർ എത്രയാണ് നാല് ബൈ മൂന്ന് അല്ലേ നാല് ബൈ മൂന്ന് എന്നതിനെ നമുക്ക് ഒന്ന് ഒന്ന് ബൈ മൂന്ന് എന്ന് എഴുതാം രണ്ടിലൊന്നിൻ്റെ ആറ് മടങ്ങ് എത്രയാണ് സിക്സ് ടൈംസ് വൺ ബൈ ടു വൺ ബൈ ടു ഇൻ ടു സിക്സ് ഈക്വൾ ടു സിക്സ് ബൈ ടു ഈക്വൽ ടു ത്രീ വൺ ബൈ ഫോറിൻ്റെ ഏഴ് മടങ്ങ് എത്രയാണ് സെവൻ ടൈംസ് വൺ ബൈ ഫോർ വൺ ബൈ ഫോർ ഇൻ ടു സെവൻ ഈക്വൾ ടു സെവൻ ബൈ ഫോർ ഈക്വൽ ടു വൺ ആൻഡ് ത്രീ ബൈ ഫോർ ഒന്നേ മുക്കാൽ ഈ ചിത്രം നോക്കൂ ഒരു വലിയ ത്രികോണവും അതിനുള്ളിൽ ചെറിയ ത്രികോണങ്ങളും ഇതിൽ കുറച്ച് ത്രികോണങ്ങൾക്ക് നിറം നൽകിയിരിക്കുന്നു ആകെ ഇരുപത്തിയഞ്ച് ത്രികോണങ്ങളാണുള്ളത് അതിൽ പതിനെട്ടെണ്ണത്തിനാണ് നിറം നൽകിയിരിക്കുന്നത് അപ്പോൾ നിറം നൽകിയ ഭാഗം എത്രയാണ് ഇരുപത്തിയഞ്ചിൽ പതിനെട്ട് അല്ലേ എയ്റ്റീൻ ബൈ ട്വൻ്റി ഫൈവ് ഇനി നിറം കൊടുത്ത ഭാഗങ്ങൾ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ ആറ് ചെറിയ ത്രികോണങ്ങൾ ചേർന്ന് ഒരു ഷഡ്ഭുജം ഹെക്സഗൺ രൂപപ്പെടുന്നുണ്ട് അല്ലേ ഓരോ ഷഡ്ഭുജവും വലിയ ത്രികോണത്തിൻ്റെ എത്ര ഭാഗമാണ് ഇരുപത്തിയഞ്ചിൽ ആറ് ഭാഗം അല്ലേ അത്തരം മൂന്ന് ഷഡ്ഭുജങ്ങളാണ് ഉള്ളത് അപ്പോൾ ആകെ നിറം കൊടുത്ത ഭാഗം കണ്ടുപിടിക്കാൻ ഇരുപത്തിയഞ്ചിൽ ആറ് ഭാഗത്തിനെ മൂന്ന് കൊണ്ട് ഗുണിക്കണം സിക്സ് ബൈ ട്വൻ്റി ഫൈവ് ഇൻറ്റു ത്രീ ഈക്വൽ ടു ഫൈവ് ഇരുപത്തിയഞ്ചിൽ പതിനെട്ട് നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കാം വൺ ബൈ ത്രീയുടെ നാല് മടങ്ങ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്തത് ഫോർ ടൈംസ് വൺ ബൈ ത്രീ വൺ ബൈ ത്രീ എന്നത് നാല് തവണ എഴുതി കൂട്ടി വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ ഛേദം അഥവാ ഡിനോമിനേറ്റർ തുല്യമായ ഭിന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചതാണ് എത്രയാണ് ഉത്തരം ഫോർ ബൈ ത്രീ ടു ബൈ ഫൈവിൻ്റെ മൂന്ന് മടങ്ങ് എങ്ങനെ കണ്ടുപിടിക്കും ടു ബൈ ഫൈവ് മൂന്ന് തവണ എഴുതി കൂട്ടണം ടു ബൈ ഫൈവ് പ്ലസ് ടു ബൈ ഫൈവ് പ്ലസ് ടു ബൈ ഫൈവ് ഈക്വൽ ടു സിക്സ് ബൈ ഫൈവ് ഇനി നോക്കൂ ആറ് എന്നാൽ മൂന്ന് ഇൻറ്റു രണ്ട് എന്നെഴുതാം മൂന്ന് ഗുണം രണ്ട് അതായത് സിക്സ് ബൈ ഫൈവ് എന്നതിന് പകരം നമുക്ക് എന്നും എഴുതാമല്ലോ അതായത് ടു ബൈ ഫൈവിന്റെ മൂന്ന് മടങ്ങ് എന്നാൽ ത്രീ ഇൻറ്റു ടു ബൈ ഫൈവ് ആണ് ഈ ആശയം മനസ്സിലാക്കിയാൽ ഇനിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ വളരെ എളുപ്പമാണ് ഒരു കുപ്പിയിൽ മുക്കാൽ ലിറ്റർ വെളിച്ചെണ്ണയുണ്ട് ഇത്തരം അഞ്ച് കുപ്പികളിൽ ആകെ എത്ര ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടാവും എ ബോട്ടിൽ കാൻ ഹോൾഡ് ത്രീ ബൈ ഫോർ ലിറ്റർ ഓഫ് കോക്കനട്ട് ഓയിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് കോക്കനട്ട് ഓയിൽ ഇസ് ദർ ഇൻ ഫൈവ് സച്ച് ബോട്ടിൽസ് എങ്ങനെ കണ്ടുപിടിക്കും അല്ലേ ത്രീ ബൈ ഫോർ ഇൻറ്റു ഫൈവിനെ ത്രീ ഇൻറ്റു ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ എന്നെഴുതാം എന്ന് നമ്മൾ മനസ്സിലാക്കി അതായത് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോർ ഈക്വൽ ടു ത്രീ ആൻഡ് ബൈ ഫോർ മൂന്നേ മുക്കാൽ എങ്ങനെയാണത് കിട്ടിയത് പതിനഞ്ചിന് കൊണ്ട് ഹരിച്ചു ഹരണഫലം മൂന്ന് ശിഷ്ടം മൂന്ന് 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 മൂന്നേ മുക്കാൽ ലിറ്റർ ആണ് അഞ്ച് കുപ്പികളിൽ നിറയ്ക്കാൻ ആവശ്യമായത് മീറ്റർ വീതം നീളമുള്ള ഏഴു ചരടുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമാകും ഇഫ് സെവൻ സ്ട്രിംഗ്സ് ഹാഫ് മീറ്റർ ലോങ് ആർ ലേഡ് എൻ ടു എൻ വുഡ് ബി ദോട്ടൽ ലെങ്ത് വൺ ബൈ ടു ഇൻ ടു സെവൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിനെ ഒന്ന് ഇൻറ്റു ഏഴ് ഡിവൈഡഡ് ബൈ രണ്ട് എന്ന് എഴുതാം എന്ന് നമുക്കറിയാം അതായത് ഏഴ് ബൈ രണ്ട് എത്രയാണ് സെവൻ ബൈ ടു ത്രീ ആൻഡ് ഹാഫ് മൂന്നര മൂന്നര മീറ്റർ ആണ് ആകെ നീളം ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ഇരുപത്തിയൊമ്പതാം പേജിലെ ചില പ്രവർത്തനങ്ങൾ നോക്കാം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വീതം ഭാരമുള്ള രണ്ട് കഷണം മത്തങ്ങയുടെ ആകെ ഭാരം എത്രയാണ് ഈ അളവുകളെല്ലാം കിലോഗ്രാമിലാക്കിയാലോ വാട്ട് ഇസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ടു പീസസ് ഓഫ് പംകിൻ ഈച്ച് വെയ്യിംഗ് ടു ഫിഫ്റ്റി ഗ്രാംസ് വാട്ട് ഇഫ് ദ വെയ്റ്റ് ഈസ് പുട്ട് ഇൻ കിലോഗ്രാംസ് ഇരുന്നൂറ്റി അമ്പതിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ അഞ്ഞൂറ് ഗ്രാം എന്ന് ഉത്തരം കിട്ടും അഞ്ഞൂറ് ഗ്രാം ആണ് ആകെ ഭാരം നമുക്കറിയാം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എന്നാൽ കാൽ കിലോഗ്രാം ആണ് വൺ ബൈ ഫോർ കിലോഗ്രാം വൺ ബൈ ഫോർ ഇൻറ്റു ടു ഈക്വൽ ടു ടു ബൈ ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു കിലോഗ്രാം ഹാഫ് കിലോഗ്രാം അര കിലോഗ്രാം ആണ് ആകെ ഭാരം എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ വീതം നീളമുള്ള നാല് കഷ്ണം റിബണിൻ്റെ ആകെ നീളം എത്രയാണ് ഈ അളവുകളെല്ലാം മീറ്ററിലാക്കിയാലോ വട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഫോർ പീസസ് ഓഫ് റിബൺ ഈച്ച് ഓഫ് ലെങ്ത് സെവൻറ്റി ഫൈവ് സെന്റിമീറ്റേഴ്സ് വാട്ട് ദ ലെങ് പുസ് എഴുപത്തിയഞ്ചിനെ നാല് കൊണ്ട് ഗുണിക്കണം അപ്പോൾ മുന്നൂറ് സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും മുന്നൂറ് സെൻറ്റിമീറ്റർ ആണ് ആകെ നീളം എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ എന്നാൽ മുക്കാൽ മീറ്റർ ആണ് എന്ന് നമുക്കറിയാം ത്രീ ബൈ ഫോർ മീറ്റേഴ്സ് ത്രീ ബൈ ഫോർ ഇൻറ്റു ഫോർ ഈക്വൽ ടു ട്വൽവ് ബൈ ഫോർ പന്ത്രണ്ടിനെ നാല് കൊണ്ട് ഹരിച്ചാൽ മൂന്ന് മൂന്ന് മീറ്റർ ആണ് ഉത്തരം മുന്നൂറ് സെൻറ്റിമീറ്റർ എന്നാൽ മൂന്ന് മീറ്റർ ആണ് ഒരു കപ്പിൽ മൂന്നിലൊന്ന് ലിറ്റർ പാൽ നിറയ്ക്കാം രണ്ട് കപ്പിൽ ആകെ എത്ര പാൽ നിറയ്ക്കാം നാല് കപ്പിലോ വൺ കപ്പ് കാൻ ഹോൾഡ് വൺ ബൈ ത്രീ ലിറ്റർ ഓഫ് മിൽക്ക് ഹൗ മച്ച് മിൽക്ക് കാൻ വി പോർ ഇൻ ടു കപ്സ് ഇൻ ഫോർ കപ്സ് ആദ്യം രണ്ട് കപ്പിലേത് കണ്ടുപിടിക്കാം വൺ ബൈ ത്രീ ഇൻ ടു 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 ബൈ ത്രീ ലിറ്റർ മൂന്നിൽ രണ്ട് ലിറ്റർ ആണ് രണ്ട് കപ്പിൽ നിറയ്ക്കാൻ പറ്റുന്നത് നാല് കപ്പിലോ വൺ ബൈ ത്രീ ഇൻറ്റു ഫോർ ഈക്വൽ ടു ഫോർ ബൈ ത്രീ ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ആൻഡ് വൺ ബൈ ത്രീ ലിറ്റർ ഫ്രാക്ഷൻസ് അഥവാ ഭിന്ന സംഖ്യകൾ എന്ന പാഠത്തിൽ ഇന്ന് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഗണിത ക്ലാസ്സിൽ വീണ്ടും കാണാം